നമ്മളീ സി എം വരുമ്പോഴേ ഇവിടെ നമ്മളെ മേപ്പറമ്പിൽ ഒരു അമ്മൂമ്മ വന്ന് കെട്ടിപ്പിടിക്കുന്ന ദൃശ്യം നമ്മളൊക്കെ സ്റ്റാറ്റസ് ആക്കിയല്ലോ. ഇന്നലെ കുഞ്ഞുങ്ങളൊക്കെ വരുന്നതും എന്ത് രസമായിട്ടാണ് ഇവർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഒരു വൈകാരിക മകനോടുള്ള ആ ഒരു വാത്സല്യത്തോട് കൂടി മുഖ്യമന്ത്രി അവരോട് പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ ആ അമ്മയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് വളരെ സ്നേഹത്തോട് കൂടി വളരെ പുഞ്ചിരിയോടുകൂടി ആ ദൃശ്യങ്ങൾ ഇതിനോടൊക്കെ തന്നെ വൈറലായിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ അത് കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ക്യാമറമാൻ ഫിറോഷ് ആണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത്. ശ്രീലേഷ് ആണ് ആ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചത്. വളരെ മനോഹരമായിരുന്നു അല്ലേ ആ ദൃശ്യങ്ങൾ. അതുപോലെ ഓരോ ദൃശ്യങ്ങൾ മാത്രമല്ല നിമിഷങ്ങളായിരുന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാലും പാലക്കാട്ടുകാരെ സംബന്ധിച്ചാലും മുഖ്യമന്ത്രി വന്നതിന്റെ ആവേശം എല്ലാ പാലക്കാടുകാരിലും കാണാനുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ആ അമ്മയുടെ മുഖത്ത് കണ്ടത്, സ്വന്തം മകനോടുള്ള ഒരു വാത്സല്യം. അതേ വാത്സല്യം അനുഭവിക്കുന്നുണ്ട് ഡോക്ടർ സരിനും. ഓരോ മുഖ്യമന്ത്രി എത്തുന്ന ഓരോ വേദിയിലേക്കും ഡോക്ടർ സരിൻ, LDF സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ കയറി വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൈപിടിച്ച് ഉയർത്തി അഭിവാദ്യം ചെയ്യുകയാണ് ഓരോ ആളുകളെയും. ആ അഭിവാദ്യം കൃത്യമായി തന്നെ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കൃത്യമായി സരിനും പറഞ്ഞു വെക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം തന്നെ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നത് നമുക്ക് നേരിട്ട് കാണുന്ന കാഴ്ചകളായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ 6 പൊതുയോഗങ്ങൾ. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ശരി കാണാം. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് വോട്ടഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ 5-ാമത്തെ പൊതുപരിപാടിയായിരുന്നു ഒരുവക്കൂട്ടിയത്. മുഖ്യമന്ത്രി എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ വേദി നിറഞ്ഞു കവിഞ്ഞിരുന്നു. LDF സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന പറഞ്ഞും കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ UDF പുലർത്തുന്ന മൗനത്തെക്കുറിച്ച് പറഞ്ഞുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം വലിയ കയ്യടികളോടെയാണ് സദസ്സ് ഏറ്റെടുത്തത്. ദുരന്തഘട്ടത്തിൽ പോലും കേന്ദ്രത്തിൻ്റെ പക മുഴച്ചു നിൽക്കുകയാണ്. കേന്ദ്ര BJP സർക്കാരിനൊപ്പം കോൺഗ്രസും UDFും നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയും സഹായത്തിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. അത് ഔദാര്യത്തിന്റെ പ്രശ്നമല്ല, അവകാശത്തിന്റെ പ്രശ്നമാണ്. കേന്ദ്രം ഒരു സഹായവും നൽകിയില്ലെങ്കിലും ഞങ്ങൾ പ്രഖ്യാപിച്ച ഒന്നിൽ നിന്നും പിന്നോട്ട് പോവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായ വലിയ ദുരന്തത്തിൽ ആവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. ഈ അങ്ങേയറ്റം നിഷേധാത്മക നിലപാട് സ്വീകരിച്ച ഈ ഘട്ടത്തിലും വീണ്ടും സംസ്ഥാനത്തെ ഗവൺമെൻ്റ് എന്ന നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഞങ്ങൾ സമീപിക്കും. ഈ സഹായം നൽകണം എന്നത് ആവശ്യപ്പെടുക തന്നെ ചെയ്യും. ഇതൊരു ഔദാര്യത്തിൻ്റെ പ്രശ്നമല്ല, അവകാശത്തിൻ്റെ പ്രശ്നമാണ്. നാം ഈ രാജ്യത്തിൻ്റെ ഭാഗമായുള്ളതാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യും. കേരളത്തിന്റെ മാറ്റത്തിനൊപ്പം പാലക്കാടും മാറണം. അതിനു പറ്റിയ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ പി സരി. അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഡോക്ടർ സരിൻ ഈ മാറ്റത്തിനോടൊപ്പം ചേരാൻ പറ്റിയ വ്യക്തിയാണ്. അതുകൊണ്ട് ഈ മാറ്റത്തിനോടൊപ്പം ചേരാൻ പാലക്കാടിന്റെ പ്രതിനിധിയായി ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ അയക്കുക, അങ്ങോട്ട് ഞങ്ങളുടെ അടുത്തേക്ക് അയക്കുക എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ചിഹ്നം സ്റ്റെതസ്കോപ്പാണ്. സ്റ്റെതസ്കോപ്പിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷം ഡോക്ടർ സരിന് നൽകി. മുരളി താരേക്കാട് അധ്യക്ഷത വെച്ച യോഗത്തിൽ മന്ത്രി കെ രാജൻ, A പ്രഭാകരൻ MLA എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.